ആളെ കാണിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യരുത്. ലക്ഷങ്ങൾ വില വരുന്ന വസ്ത്രമാണ് പുതുനാരി പെണ്ണിന് അണിയിച്ചു കൊടുക്കുന്നത് അല്ലേ? ഒരൊറ്റ ദിവസത്തെ കല്യാണത്തിന്റെ പകരിൽ വാടക കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഈ പൈസക്ക് വാങ്ങിയിട്ട് അത് ഒന്നിനും ഉപകാരപ്പെടാതെ ഒരാൾക്കും പറ്റാതെ ധൂർത്തല്ലേ, ഇസ്രാഫല്ലേ ആ പൈസ മുഴുവനും ഒരു ഉപകാരത്തിൽപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളെ, കുലു വശ്റബു, തിന്നോളി കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫു, ഇസ്രാഫ് ചെയ്യല്ലേ, ധൂർത്ത് ചെയ്യല്ലേ. ഭക്ഷണം കിട്ട് വിളമ്പാണ്, വിളമ്പിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം, തന്റെ അയൽവക്കക്കാരന്റെ കല്യാണത്തിൽ ഇത്ര ഉണ്ടായിരുന്നു, എന്നാ പിന്നെ കാറ്ററിംഗ് ഗ്രൂപ്പിന് കൊടുക്കുകയാണ് ഓർഡർ, എന്നാ പിന്നെ അതിലും ഒരു നാല് ഐറ്റംസ് ഒന്ന് ഏറെ വെച്ചോളിയും. ഇവനത് ഒപ്പുണ്ടായിട്ടല്ല, ഒപ്പില്ലോരും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ മത്സരം, എന്നിട്ട് കുറെ വേസ്റ്റ്, ശരീരത്തിന് കുറെ കൊളസ്ട്രോളും കുറെ എണ്ണയും കുറെ അസുഖങ്ങളും കിട്ടുക എന്നല്ലാതെ, സുബ്ഹാനല്ലാഹ്, എത്രയോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഈ ധൂർത്ത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ കൂട്ടുകാരാണ് ഈ ധൂർത്ത് ചെയ്യുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ചില വിഷയങ്ങൾ സ്ത്രീയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് അവളുടെ ഭംഗിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച വിഷയമാണ് ഖഅഖഅത്തുൽ ഖൽഖാൽ അല്ലേ. ഈ വലിയ പെണ്ണുങ്ങൾ, അതായത് പ്രായപൂർത്തി എത്താറായിട്ടുള്ള പെൺകുട്ടികൾ, അവർ ഈ ശബ്ദമുള്ള അലങ്കാരമുള്ള ഈ ആഭരണങ്ങൾ ഉപയോഗിക്കരുത്. അത് പുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പിശാച്ച് സഹായിക്കുമെന്ന വിഷയമാകയാൽ അതുകൊണ്ട് എന്ന പ്രയോഗം അള്ളാഹു തആല സ്വീകരിച്ചു. ചിലർ ചോദിക്കുമ്പോ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടുന്നതിന് വിരോധമുണ്ടോ? ചെറിയ കുട്ടികൾക്ക്, ചെറിയ ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണം ധരിപ്പിച്ചു. ചെറിയ കുട്ടികൾക്ക് എന്താ അതിന്റെ വിധി? നിങ്ങൾ സ്വർണം ധരിക്കണില്ലേ, കൊടുക്കണില്ലേ, ഒരു വിരോധമില്ല. പക്ഷെ അത് ഹലാലാണ്. പുരുഷൻ എന്ന് പറയുമ്പോ കുട്ടിനെ പറ്റി അതൊരു പുരുഷനാന്ന് പറയോ? ആണോ? ആണോ? ഒരു വയസ്സുള്ള കുട്ടി ഒരു പുരുഷനാ? അല്ല, കുട്ടിയാണ്. അവർക്കത് അല റിജാലി ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ ആണുങ്ങൾക്കത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലായത് നമ്മൾ പിടിച്ചിട്ട് എന്താക്കണ്ട, ഹറാമാക്കണ്ട. ഹലാൽ ഹലാലായിട്ട് തന്നെ കടന്നോട്ടെ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സ്വർണ്ണിടണ്ട, സ്വർണ്ണത്തിനൊക്കെ വില കൂടുതലാ, അങ്ങനെയൊക്കെ പറഞ്ഞോളി. ഇത് ഹറാമാന്ന് പറയാം, കുഴപ്പമില്ല. എന്നാ പിന്നെ മാമൂലൊക്കെ ഒന്ന് നിർത്തുക. നമ്മൾ സ്വർണ്ണം അങ്ങനെ എന്താ പോയി ഷൂട്ടിംഗ്, എന്താ പോകുന്ന പോക്ക്? അപ്പൊ പിന്നെ മസല വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, അതിനെ നമ്മൾ മറിക്കരുത്. അത് ഹലാലാണ്, കൊച്ചുമക്കളല്ലേ, അവർക്കത് വേണ്ടാത്തൊരു ഒഴിവാക്കി കൊടുക്കും, കുഴപ്പമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, അൽ വഖാറു ഫിൽ മശ്യി വൽ ഹദീസ്, നടക്കുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു 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 പക്വത പാലിക്കേണ്ടത്, സംസാരത്തിലും മക്കൾ പക്വത പാലിക്കണമെന്നാണ്. അതാണും പെണ്ണും അങ്ങനെയാണ്. മഹാനായ ഇമാം സമഹ്ഷരി റളിയല്ലാഹു അൻഹു തഫ്സീർ, അവരുടെ തഫ്സീർ തഫ്സീർ നസഫിയിൽ, ഇന്ന സീന അല്ലതീ യജിബു ഇഖ്ഫാഉഹ, ഒരു പെണ്ണ് മറച്ചു വെക്കേണ്ട ഭംഗി എന്ന് പറഞ്ഞത്, ഖത്തകൂനു മൗദിഉൻ ഫിൽ ജിസ്മി, ശരീരത്തിലെ ഒരു ഭാഗമാകാം, ഔ ഹറകതൻ ലിഉദുവിൻ, ഒരു ശരീരത്തിന്റെ അനക്കമാകാം, ഒരു ഭാഗത്തിന്റെ അനക്കമാകാം, ഔ തരീഖത്തൻ ഫിൽ കലാമി അറിൽ മഷി, സംസാരത്തിലോ നടത്തത്തിലോ ഉള്ള ഒരു രീതിയാകാം, അതുപോലും മറച്ചു വെക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഔ ഹില്യതൻ മിമ്മാ തതസയ്യനു ബിഹി നിസാ, പെണ്ണുങ്ങൾ അലങ്കാരത്തിന് സ്വീകരിക്കുന്ന ചില ആഭരണങ്ങളാകാം, മിമ്മാ യൽബസ്ന ഔ ഗൈറ ദാലിക, ഇങ്ങനെ പലതും ഈ വിഷയത്തിൽ വരുന്നുണ്ടെന്ന് ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത മഹാനായ സമഖ്ഷരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.